ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഓർഗാനിക് സോപ്പ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ സോപ്പ് ചെയ്തെടുക്കുന്നത്. കസ്തൂരി മഞ്ഞൾ, കറ്റാർവാഴ, വേറൊന്നും ഞാനിതിൽ കെമിക്കലായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. സ്മെല്ലിന് ഒന്നിനു വേണ്ടിയിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് വലിയ കറ്റാർവാഴയുടെ ഇല കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ എല്ലാ സൈഡിന്നും കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്കത് സ്പെഷ്യലായിട്ടൊന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ബൗളിലാക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോപ്പ് ബേസാണ്, ഗ്ലിസറിൻ സോപ്പ് ബേസ്. ട്രാൻസ്പെറൻ്റ് ആണ്, ഒരു പ്രത്യേക സ്മെല്ലൊന്നും ഇതിനില്ല, ക്ലിയർ ആയിട്ടുള്ള ഓർഗാനിക് സോപ്പ് ബേസാണിത്. അപ്പോൾ അത് ഞാൻ രണ്ട് സോപ്പിനുള്ള മെഷർമെൻറ്റും ബേസിലാണ് കേട്ടോ ഞാനിതിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഗ്ലിസറിൻ നിങ്ങൾ എടുക്കുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സോപ്പ് സെറ്റാവില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അത് എടുക്കുമ്പോൾ തന്നെ മുറിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 കഷ്ണം കസ്തൂരി മഞ്ഞൾ. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ നീര് നമുക്ക് നേരത്തെ അരച്ചു വെച്ച കറ്റാർവായിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് ഗ്ലിസറിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സോബീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബോയിൽ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ നമ്മൾ ഗ്ലിസറിൻ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബൗൾ അതിലേക്ക് ഇറക്കി വെച്ചു. ഇതിന് മാക്സിമം 2 മിനിറ്റ് കേട്ടോ ഇതിനെടുക്കുള്ളൂ. അത്രയും നമ്മൾ എടുക്കുന്ന കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ മാത്രമേ കുറച്ചും കൂടെ ടൈം കൂടുള്ളൂ, അല്ലാതെ വളരെ പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അതും ഇതുപോലെ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ നേരത്തെ കറ്റാർവാഴ മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോപ്പ് ബേസും ഇതുപോലെ ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ കറ്റാർവാഴ മിക്സ് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഗ്ലിസറിനും മഞ്ഞളും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് കളർ ചേഞ്ച് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്മെല്ലിന് പറ്റിയ എന്തെങ്കിലും നല്ല അത്തറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല. പിന്നെ ഒരു 2-3 ഡ്രോപ്സ് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഞാനിതുപോലത്തെ ഒരു സിലിക്കൺ മൗൾഡാണ് എടുത്തിരിക്കുന്നത്. ഇത് വേണമെന്നൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾക്ക് കളറിന് വേണമെങ്കിൽ ഇതിൽ കളറിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം, പക്ഷേ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ട് നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ സോപ്പ് എടുത്ത് നോക്കുന്നത് കേട്ടോ. നല്ല സെറ്റായി, നല്ല ഹാർഡായിട്ടുണ്ട്, നല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മോൾഡിൽ നിന്ന് ഈസി ആയിട്ട് എടുത്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു കെമിക്കലോ അങ്ങനത്തെ ഒന്നും തന്നെ ചേർക്കാതാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബോഡിക്ക് എല്ലാം കൊണ്ടും നമ്മുടെ സ്കിന്നിനും അതുപോലെ ഹെയറിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കറ്റാർവാഴ, കസ്തൂരി മഞ്ഞൾ, പിന്നെ ഗ്ലിസറിൻ, അതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനെയും അതുപോലെ ഹെയറിനെയൊക്കെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ സോപ്പ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സോപ്പ് ഇവിടെ, ബ്യൂട്ടി സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.